एंडी मेथ अकादमी स्वागत इन चर्चा ए प्लस निलवार चौद्य ए प्लस निलवार कूड़ल चौद्य प्राक्टीस वी वाले कुमको नमुक अतर चौद्य उत्तर कहूँ ई चानल इतवे सब्सक्रैब सब्सक्रैब चौद्य चित्र पी मुपति आपत्ति एटान ए क्वेश्चन एमि सूचक संख्य बी क्वेश्चन ए बी सूचक संख्य सी त्रिकोण ओ ए बी चुटव का चित्र पी सूचक संख्य मुपत्ता नापत्ति एटान ओ आधार बिंदु ए एक्स अक्ष बिंदु बी वाई अक्ष बिंदु ओ पी पर ए बी की लंब इत्र क्यों तुम्हें नमोड़ चोदचु अगर एमि सूचक संख्य ए ഇവിടെ ഒന്ന് പോസ് ചെയ്ത് സ്വന്തമായി ഉത്തരം എഴുതിയതിന് ശേഷം ബാക്കി വീഡിയോ കാണുന്നതായിരിക്കും ഉചിതം. ഇനി നമുക്ക് നോക്കാം m ന്റെ സൂചകസംഖ്യ കാണാൻ m ന്റെ x സൂചകസംഖ്യ എത്ര 36 ആണ്. m x അക്ഷത്തിലെ ബിന്ദുവാണ്. x അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെ y സൂചകസംഖ്യ എന്താവും 0 ആവും ലേ. അപ്പോൾ m ന്റെ സൂചകസംഖ്യ വളരെ എളുപ്പത്തിൽ എഴുതാ 36 0 ലേ. ദെൻ b ക്വസ്റ്റ്യൻ a बी എന്നിവയുടെ സൂചക സംഖ്യകൾ കാണണം. എ എക്സ് അക്ഷത്തിലെ ബിന്ദുവാണ്. എക്സ് അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും വൈ സൂചക സംഖ്യ എന്താവും 0 ആവും. അപ്പോൾ ഇനി എക്സ് സൂചക സംഖ്യ കാണണമെന്നുണ്ടെങ്കിൽ ഓ എ എത്രയാണെന്ന് കിട്ടണം അല്ലേ. ഓ എം അവിടെണ്ട് എത്ര 36 സെന്റിമീറ്റർ ആണ്. ഇനി എം എ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഓ എ യുടെ നീളം പറയാം. ഓ യുടെ നീളം കിട്ടി കഴിഞ്ഞാൽ എ യുടെ സൂചക സംഖ്യ പറയാൻ കഴിയും. അല്ലേ അപ്പോൾ എം എ കിട്ടലാണ് ഇനി നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. അതിന് ഓ എം നമ്മുടെ കയ്യിലുണ്ട്. എം പിയുടെ അളവുണ്ട്. എം പി എത്രയാണ്? എം പി എന്ന് പറഞ്ഞത് 48 ആണ്. ഒരു ബിന്ദുവിൻ്റെ വൈ സൂചക സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ് അക്ഷത്തിലേക്കുള്ള അകലാണ്. അപ്പോൾ ഒ എം അറിയാം, എം പി അറിയാം, ആര് വേണം? എം എ വേണം അല്ലേ. ഒ എം അറിയാം, എം പി അറിയാം, എം എ വേണം. ഈ മൂന്നാളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒ എന്ന് പറഞ്ഞ വരക്ക് ലംബമാണ് ആര്? എം പി എന്ന് പറയുന്നത്. ഈ കണ്ടെത്തേണ്ട എം എയും തന്ന അളവുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കണം. ആ ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കാണാം? എം എ കാണാം അല്ലേ. ഇവിടെ ഒ എ എന്ന് പറഞ്ഞ വരയ്ക്ക് എം പി ലംബമാണ്. നമ്മൾ മുന്നേ പഠിച്ച ഒരു റിസൾട്ട്, എ ബി എന്ന് പറഞ്ഞ ഒരു വ്യാസത്തിന് ലംബമാണ് പി സി എന്നുണ്ടെങ്കിൽ എന്ത് പറയാം അവിടുന്ന്? പി എ ഇൻറ്റു പി ബി സമെന്തെഴുതുക, പി സി സ്ക്വയർ എന്ന് എഴുതുക. അതുപോലെ ഇവിടെ ഒ എം ഇൻറ്റു എം എ ഈക്വൾ ടു എം പി സ്ക്വയർ എന്നെഴുതുക അല്ലേ. അപ്പോൾ ഒ എം ഇൻറ്റു എം എ ഈക്വൾ ടു എം പി സ്ക്വയർ എന്ന് ആരെ കണ്ടെത്താം? എം എനെ കണ്ടെത്താം. ഒ എം ഇൻറ്റു എം എ ഈക്വൾ ടു എം പി സ്ക്വയർ ദാറ്റ് ഈസ് 36 ഇൻറ്റു എം എ ഈക്വൾ ടു 36 ഇൻറ്റു എം എ ഈക്വൾ ടു 48 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 48 ഇൻറ്റു 48 എന്ന് എഴുതാം. 48 ഇൻറ്റു 48 അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 36 അതിൽ ക്യാൻസൽ ചെയ്യാൻ കഴിയും. ദെൻ എം എ ഈക്വൾ ടു 48 ഇൻറ്റു 48 ബൈ 48 ഇൻറ്റു 48 ബൈ 36. ഈ 48 ഇൻറ്റു 48 36 കൊണ്ട് ഗുണിച്ച് 36 കൊണ്ട് അരിക്കാനതിന് പകരം രണ്ടിലും പോകുന്ന പൊതു ഗുണിതങ്ങളെ കൊണ്ട് ക്യാൻസൽ ചെയ്താൽ മതി. 36 48 ആര് പോവും? 6 പോവും. 6 36 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. 48 8 പ്രാവശ്യം അല്ലേ. ദെൻ 6 48 8 പ്രാവശ്യം. അപ്പോൾ 8 ഇൻറ്റു 8 എത്ര? 64. അപ്പോൾ എമ്മയുടെ നീളം കിട്ടി എത്ര? 64 അല്ലേ. 8 ഇൻറ്റു 8 64. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒ എ പറയാം. ഒ എ കിട്ടണമെങ്കിൽ ഒ എം പ്ലസ് എം എ വേണം അല്ലേ. 36 പ്ലസ് 64 വേണം. അപ്പോൾ എയുടെ സൂചക സംഖ്യ എന്താവണം? എയുടെ എക്സ് സൂചക സംഖ്യ 36 64 കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 36 64 പ്ലസ് ചെയ്താൽ 100 അല്ലേ. അപ്പോൾ 100 0 എന്ന് എഴുതാം. 100 0. ഇനി ബിയുടെ സൂചക സംഖ്യ കാണും. ബിയുടെ സൂചക സംഖ്യ കാണാനും ഇതേ ലോജിക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഈ ഐഡി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബിയുടെ സൂചക സംഖ്യയും കിട്ടും. അപ്പോൾ നേരത്തെ കണ്ട പോലെ ഒരു ലംബം നമുക്കിവിടെ ഉണ്ട്. പിയിൽ നിന്ന് ഒ ബിയിലേക്ക് ഒരു ലംബം വരയ്ക്കാം അല്ലേ. ആ പിയുടെ നമ്മൾ വരച്ചത് വൈ അക്ഷത്തിലേക്കാണ്. വൈ അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിൻ്റെയും എക്സ് സൂചക സംഖ്യ ആരോ?
പൂജ്യം അല്ലേ. അപ്പോൾ ആ ബിന്ദുവിനെ സി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സിയുടെ സൂചക സംഖ്യ നമുക്ക് എന്തെഴുതാം, പൂജ്യം, പിയുടെ വൈ എഴുതാം. പി ജെ വൈ എത്ര, 48 ആണ് അല്ലേ. അപ്പോൾ 0 48 എന്ന് നേരത്തെ ചെയ്ത പോലെ ഒ സി ഇൻറ്റു സി ബി ഈക്വൾ ടു എന്തെഴുതാം, പി സി സ്ക്വയർ എന്ന് എഴുതാം. ഒ സി 48 ആണ്, സി പി എന്ന് പറഞ്ഞത് 36 ആണ്, സി പി എന്ന് പറഞ്ഞത് ഒ എമ്മിന് തുല്യമാണ്. ദെൻ ഒ സി ഇൻറ്റു സി ബി ഈക്വൾ ടു പി സി സ്ക്വയർ. ഇതിന്ന് പി സി സ്ക്വയർ, ഇത് നമുക്ക് വേണ്ടത് ഏതാ, ബി സി വേണമല്ലേ. അപ്പോൾ ബി സി ഈക്വൾ ടു എന്തെഴുതുക, ബി സി ഈക്വൾ ടു പി സി സ്ക്വയർ ബൈ ഒ സി എന്ന് എഴുതുക. ആ പി സി സ്ക്വയർ എത്ര, പി സി 36 ആണ്, 36 × 36 ബൈ ഒ സി. ഒ സി എത്ര, 48. അപ്പോൾ 36 × 36 ബൈ 48 എന്ന് എഴുതാം. ഇനി രണ്ടിലും പോണ പൊതു ഘടകം കൊണ്ട് പൊതു ഗുണിതം കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ. രണ്ടിലും പോണത് 36 ഉം 48 ഉം ആര് പോകും, 6 പോകും അല്ലേ. 6 36 ൽ 6 പ്രാവശ്യം, 48 ൽ 8 പ്രാവശ്യം. അപ്പോൾ 6 × 36 ബൈ ആരുണ്ട്, 8 ഉണ്ട് അല്ലേ. ഇനി 8 ൽ 36 ൽ 4 പോകും, 8 ൽ 4 2 പ്രാവശ്യം അല്ലേ. 36 ൽ 9 പ്രാവശ്യം, 36 ൽ 9 പ്രാവശ്യം, 8 ൽ 2 പ്രാവശ്യം. ഇനി ബാലൻസ് ഉള്ളത് എന്താ, 6 × 9 ബൈ 2 ഉണ്ട് അല്ലേ. ആ 2 6 ക്യാൻസൽ ചെയ്യുക, എത്ര തവണ, 3 തവണ, 3 9 എത്ര, 27 അല്ലേ. അപ്പോൾ നമുക്ക് ബി സിയുടെ നീളം കിട്ടി എത്ര, 27. അങ്ങനെയാണെങ്കിൽ പിയുടെ വൈ സൂചക സംഖ്യ കിട്ടാൻ 48 ഉം 27 ഉം കൂടി പ്ലസ് ചെയ്ത ആൻസർ എത്ര ആവും, 75 ആവും അല്ലേ. അതോടെ ബിയുടെ സൂചക സംഖ്യ പറയാം, ബി വൈയക്ഷത്തിലാണ്, അപ്പോൾ എക്സ് സൂചക സംഖ്യ ആരാവണം, 0 ആവണം. അപ്പോൾ 0 75. ഇനി സി ക്വസ്റ്റ്യന്, ത്രികോണം ഒ എ ബിയുടെ ചുറ്റളവ് കാണണം അല്ലേ. ത്രികോണം ഒ എ ബിയുടെ ചുറ്റളവ് കാണാൻ എയുടെ സൂചക സംഖ്യ കണ്ടു, ബിയുടെ സൂചക സംഖ്യ കണ്ടു, ഒ എ അറിയുക. ഒ എന്ന് പറയുന്നത് എത്രയാണ്, ഒ എ 100 ആണ്, ഒ ബി എന്ന് പറഞ്ഞതോ, അപ്പം നമ്മൾ കണ്ടു എത്ര, 75 ആണ്. ബിയിലേക്കുള്ള അകലും എയിലേക്കുള്ള അകലും ആധാര ബിന്ദുവിൽ നിന്ന്. ഇനി ചുറ്റളവ് കാണാൻ എ ബിയുടെ കുറവുണ്ടല്ലോ, എ ബി കാണാൻ റൂട്ട് ഓഫ് x2 − x1² + y2 − y1² ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒ എ ബി ഒരു മട്ട ത്രികോണമാണ്, അപ്പോൾ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, രണ്ടും ഒന്ന് തന്നെയാണ്. 100² + 75² എന്ന് എഴുതാം. 100 ൻ്റെ സ്ക്വയർ 10,000 ഏ 10,000 + 75 ൻ്റെ സ്ക്വയർ 75 ൻ്റെ സ്ക്വയർ 75 ൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗം കാണാൻ 5 ൻ്റെ തൊട്ട് മുന്നത്തെ അക്കത്തിനോട് അതിൻ്റെ അടുത്ത അക്കം ഗുണിക്കുക. അപ്പോൾ 7 ൻ്റെ തൊട്ടടുത്ത അക്കാര 8 ആണല്ലേ. 7 × 8 എത്ര, 7 8 56. ആ 56 ൻ്റെ കൂടെ 25 ചേർത്ത് എഴുതിയാൽ മതി, 5 ൻ്റെ സ്ക്വയർ ആയിട്ടില്ല 25. അപ്പോൾ 5 ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണാൻ 5 ൻ്റെ തൊട്ട് ബാക്കിലുള്ള അക്കെടുക്കുക, അതിൻ്റെ തൊട്ടടുത്ത അക്കം കൊണ്ട് ഗുണിക്കുക. ഇവിടെ 7 × 8 56 കൂടെ 25 ചേർത്ത് എഴുതുക. അപ്പോൾ 10,000 + 5625 എന്ന് പറഞ്ഞാൽ 15,625 അല്ലേ. 15,625. ഇനി ഇതിൻ്റെ എന്ത് കാണണം, റൂട്ട് കാണും. 25 ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ റൂട്ട് കാണാനുള്ള എളുപ്പവഴി 25 ഒഴിവാക്കിയിട്ട് വരുന്ന സംഖ്യ ഏതാ നോക്കുക. ഇവിടെ എത്ര, അത് 156 ആണ്. ഈ 156 തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിട്ട് പറയണം അല്ലേ. നമുക്കറിയാം 156 തൊട്ടടുത്തുള്ള 144 12 ൻ്റെ വർഗ്ഗമാണെന്ന്. 12 × 12 = 144 അല്ലേ. അപ്പോൾ 12 × 13 എത്ര, ഒരു 12 കൂടി 144 ചേർത്ത് എത്ര ആവും, 156 ആവും അല്ലേ. സംഖ്യകളുടെ പരിചയങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലത് കത്തും. അപ്പോൾ 12 × 13 തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിട്ട് 156 പറയാൻ പറ്റുക. അതിലുള്ള ആദ്യത്തെ അക്കെടുക്കുക, അതിലുള്ള ആദ്യത്തെ സംഖ്യ എത്ര, 12. ആ 12 ൻ്റെ കൂടെ 25 5 ൻ്റെ സ്ക്വയർ 5 ചേർത്ത് എഴുതിയാൽ മതി. അപ്പോൾ 25 ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ റൂട്ട് കാണാൻ 25 ഒഴിവാക്കിയിട്ടുള്ള സംഖ്യയെ തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിട്ട് പറയുക. അതിൽ ആദ്യത്തെ സംഖ്യ 5 ചേർത്ത് എഴുതുക. അപ്പോൾ ചുറ്റളവ് കിട്ടാൻ ഇവിടെ നമ്മൾ ഒ എ പറഞ്ഞു, 100 + 75 + 125 അല്ലേ. 100 ഉം 125 ഉം 225 ഉം പിന്നെ ഒരു 75, അത്രയും 300 സെൻറ്റിമീറ്റർ. ഇതോടെ ഈ ചോദ്യത്തിൻ്റെ ആൻസറായി. അടുത്ത ചോദ്യം, ചിത്രത്തിൽ
പി എ സമം പി ബി. ചിത്രം നോക്കുക, അതിൽ പി എ എന്ന് പറഞ്ഞത് ആർക്ക് സമമാണ്? പി ബിക്ക് സമമാണ്. എ ബി സി ഡി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ഞാൻ എ ബി സി ഡി ഒരു സമപാർശ്വലംബകമാണെന്ന് തെളിയിക്കണം. സി ഡി 12ഉം എ ബി 9ഉം എ ഡി 4ഉമാണെങ്കിൽ പി ഡി എത്രയെന്ന് കണ്ടെത്തണം. നേരത്തെ ചെയ്ത പോലെ ഒന്ന് പോസ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യുക, ദെൻ ആൻസർ നോക്കുക. നോക്കാം, നമുക്ക് ആദ്യ ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യം തന്നെയാണ്, ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ബി ക്വസ്റ്റ്യനിൽ ഇവിടെ ആദ്യം തെളിയിക്കേണ്ടത് എ ബി സി ഡി എന്താണെന്ന് പറയണം. ഒരു സമപാർശ്വ ലംബകമാണെന്ന് പറയണം. ലംബകം എന്ന് പേര് പറയണമെങ്കിൽ ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമാവണം അല്ലേ. ആ ലംബകത്തിനെ സമപാർശ്വ ലംബകം എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ സമാന്തരമല്ലാത്ത വശങ്ങളുടെ നീളം എന്താവണം? തുല്യമാവണം. അപ്പോൾ ഇവിടെ എ ഡി എന്ന് പറഞ്ഞ അളവ് ആർക്ക് തുല്യമാണെന്ന് പറയണം? ബി സിക്ക് തുല്യമാണെന്ന് തെളിയിക്കണം. അപ്പോൾ എ ഡി എന്ന് പറഞ്ഞത് ബി സിക്ക് തുല്യമാണെന്ന് പറയണം. പിന്നെ ലംബകം എന്ന് പേര് വിളിക്കണമെങ്കിൽ ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമാവണം. ഇത്രയായി കഴിഞ്ഞാൽ അതെന്താവും? സമപാർശ്വ ലംബകമാവും. നമ്മൾ നോക്കി, എ ഡി എന്ന് പറഞ്ഞത് ബി സിക്ക് തുല്യമാണെന്ന് തെളിയിക്കാൻ എ ഡി ബി സി രണ്ട് ഞാനുകളാണ്, അത് ഗണിക്കുന്ന ബിന്ദുവാണ് ആര്? പി. നമുക്ക് റിസൾട്ട് ഉണ്ട്. നമ്മൾ എ ബി എന്ന് പറഞ്ഞ ഞാനും സി ഡി എന്ന് പറഞ്ഞ ഞാനും ഗണിക്കുന്ന ബിന്ദു പി ആണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൾ ടു പി സി ഇൻറ്റു പി ഡി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. സെയിം റിസൾട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? പി എ ഇൻറ്റു പി എ ഇൻറ്റു പി ഡി സമം പി എ ഇൻറ്റു പി ഡി സമം പി ബി ഇൻറ്റു പി സി എന്ന് എഴുതാം. നമുക്കൊരു തുല്യം തന്നിട്ടുണ്ട്, പി എ എന്ന് പറഞ്ഞത് ആർക്ക് സമമാണ്? പി ബിക്ക് സമമാണ് അല്ലേ. പി എ പി ബിക്ക് സമമാണെങ്കിൽ ഇവിടുത്തെ പി എ പി ബിയിൽ ഒരു തവണ വെട്ടിപ്പോയാൽ പി ഡി സമം എന്ത് കിട്ടും? പി സി കിട്ടും അല്ലേ. പി ഡി സമം പി സി, നമുക്ക് പി ഡി സമം പി സി അല്ല കിട്ടേണ്ടത്, എന്താ കിട്ടേണ്ടത്? എ ഡി സമം പി സി എന്ന് കിട്ടണം അല്ലേ. അപ്പോൾ എ ഡി സമം ബി സി എന്ന് കിട്ടാൻ പി ഡിനെ എ ഡി ഉപയോഗിച്ച് എഴുതണം. അപ്പോൾ പി ഡിനെ എന്തെഴുതുക? പി എ പ്ലസ് എ ഡി എന്ന് എഴുതുക. പി സിനെ ആരുപയോഗിച്ച് പറയണം? ബി സി ഉപയോഗിച്ച് പറയണം. അപ്പോൾ പി ബി പ്ലസ് എന്തെഴുതുക? ബി സി എന്ന് എഴുതുക അല്ലേ. ഇതിൽ ആര് സമമാണ്? പി എ പി ബിക്ക് സമമാണ്. അപ്പോൾ പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് ആവും. അപ്പോൾ പി എ മൈനസ് പി ബി ആരാവും? പൂജ്യമാവും. പിന്നെ അവിടെ ഉള്ളത് ആരാ? എ ഡി സമാർ ബി സി ആണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് കിട്ടി, എ ഡി എന്ന് പറഞ്ഞത് ആർക്ക് സമമാണ്? ബി സിക്ക് സമമാണ് അല്ലേ. സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യമായി. ഇനി എന്തിനെക്കുറിച്ച് പറയണം? സമാന്തരമാണെന്ന് പറയണം. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമല്ലാത്ത എന്ന് പറഞ്ഞാൽ ഡി സി എന്ന് പറയണത് എ ബിക്ക് സമാന്തരമാണെന്ന് പറയണം. അതിന് ചോദ്യത്തിൽ നോക്കുക, എ ബി സി ഡി വൃത്തത്തിലെ ബിന്ദുക്കളാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എ ബി സി ഡി ആരാ? ഒരു ചക്രീയ ചതുർഭുജമാണ്. ആ ചക്രീയ ചതുർഭുജത്തിൻ്റെ ഒരു മൂലയിലെ എതിർക്കോണ് എതിർമൂലയിലെ അകക്കോണിന് എന്താണ്? തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കോൺ പി എ ബി സമം എന്ത് പറയാം? കോൺ സി എന്ന് പറയാം. നമ്മൾ ചോദ്യത്തിൽ തന്ന ഹിൻഡ് ഉപയോഗിച്ചിട്ടാണ് ആലോചിക്കുന്നത്. കോൺ പി ബി എ എന്ന് പറയണത് അപ്പോൾ ആർക്ക് സമാണെന്ന് പറയാം? എതിർമൂലയിൽ അകക്കോണ് അതാരാ? ഡി ആണ് അല്ലേ. അപ്പോൾ കോൺ പി എ ബി എന്ന് പറഞ്ഞത് ആർക്ക് സമമായി? സിക്ക് സമമായി. കോൺ പി ബി എന്ന് പറഞ്ഞത് ആർക്ക് സമമാണ്? ഡിക്ക് സമമാണ്. അപ്പോൾ പി എ ബി എന്ന് പറയണത് സിക്ക് സമമാണ്, പി ബി എന്ന് പറഞ്ഞത് ഡിക്ക് സമമാണ്. അതേ സമയത്ത് പി എ ബി എന്ന് പറഞ്ഞത് പി ബി എക്ക് സമമാണ്. എന്താ കാരണം? പി എന്ന് പറഞ്ഞത് പി ബിക്ക് സമമാണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ പി എ ബിയും പി ബി എയും സമമാണ് അല്ലേ. ആ പി ബി ആർക്ക് സമമാണ്? ഡിക്ക് സമമാണ്. അപ്പോൾ നമുക്ക് കോൺ പി എ ബി ആർക്ക് സമമാണെന്ന് പറയാം? ഡിക്ക് സമമാണെന്ന് പറയാം അല്ലേ. കോൺ പി എ ബി എന്ന് പറയണത് ആർക്ക് സമമാണ്? ഡിക്ക് സമമാണ്. എന്താ കാരണം? പി എ ബി പി ബി എക്ക് സമമാണ്, കാരണം പി എന്ന് പറഞ്ഞത് പി ബിക്ക് സമമാണ് അല്ലേ. അപ്പോൾ പി എ ബി എന്ന് പറയുന്നത് ഡിക്ക് സമമാണെങ്കിൽ പി ബി എന്ന് എ ബി എന്ന് പറഞ്ഞവരാർക്ക് സമാന്തരമാവും? സി ഡിക്ക് സമാന്തരം. അതുകൊണ്ട് എ ബി സി ഡി ഒരു സമപാർശ്വ ലംബകമാണെന്ന് കിട്ടും. സമപാർശ്വ ലംബം. ഇനി ബിയിൽ പി ഡി ആണ് കണ്ടെത്തേണ്ടത്. പി ഡി എന്ന് പറയുന്നത് വലിയ ത്രികോണത്തിൻ്റെ ഒരു വശത്തിനെ കുറിച്ച് പറയണം അല്ലേ. അതിന് നമുക്ക് വലിയ ത്രികോണത്തിലെ ഒരു വശം സി ഡി തന്നു, ചെറിയ ത്രികോണത്തിൽ എ ബി തന്നു അല്ലേ. പിന്നെ ഒരു എ ഡി തന്നു, വലിയ ത്രികോണത്തിൽ ആ വശത്തിൻ്റെ ഭാഗമായിട്ടുള്ള എ ഡി തന്നു. അപ്പോൾ ത്രികോണങ്ങളിലെ വശങ്ങളാണ് തന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ രണ്ട് ത്രികോണത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന് അല്ലേ. രണ്ട് ത്രികോണത്തിൽ രണ്ട് കോണുകൾ തുല്യമാണെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. മൂന്നാമതൊരു കോൺ പിയിൽ രണ്ടിലുള്ള പൊതുകോണാണ് ആര്? പി. അപ്പോൾ ഈ രണ്ട് ചെറിയ ത്രികോണം വലിയ ത്രികോണം എന്താവണം? സദൃശ ത്രികോണമാണ്. അപ്പോൾ ത്രികോണം പി എ ബി സദൃശ്യമാണ്, ത്രികോണം പി ഡി സി എന്ന് കിട്ടും അല്ലേ. രണ്ട് ത്രികോണങ്ങൾ സദൃശ്യമാണെങ്കിൽ തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ എന്താവും? ആനുപാതികം, അല്ലെങ്കിൽ ഒരേ അംശബന്ധത്തിലാണെന്ന് പറയാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പി എ ബൈ പി എന്ന് പറയുന്നത് ബിക്കല്ലേ,
എതിരെ ബി ആർക്ക് സമമാണ് സിക്ക് സമമാണ് അപ്പോൾ സിക്ക് എതിരെ വലിയ ത്രികോണത്തിലുള്ള വശാര പി ഡി ആണ് അല്ലേ അപ്പോൾ പി എ ബൈ പി ഡി എന്ന് പറഞ്ഞത് പി എ ബൈ പി ഡി സമം എന്തെഴുതുക പി എ ബൈ പി ഡി സമം ഇനി നമുക്ക് വേണ്ടത് എ ബി അവിടെ തന്നിട്ടുണ്ട് എ ബി എന്ന് പറഞ്ഞത് പിക്കെതിരെയുള്ള വശമാണ് അല്ലേ അപ്പോൾ എ ബി ബൈ ആ എ പി എന്ന് പറഞ്ഞത് വലിയ ത്രികോണത്തിലും ആരുണ്ട് പി ഉണ്ട് അതിനെതിരെയുള്ള വശാര ഡി സി ആണ് അപ്പോൾ എ ബി ബൈ എന്ത് പറയുക ഡി സി എന്ന് പറയാം ഇവിടെ ഇവിടെ പി എ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പി ഡി പറയാം അല്ലേ കാരണം എ ഡി ചോദ്യത്തിൽ എത്ര ഉണ്ട് നാലുണ്ട് അപ്പോൾ പി എ കിട്ടിക്കഴിഞ്ഞാൽ ചോദ്യത്തിൻ്റെ ആൻസറായി അപ്പോൾ പി എൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളത് അല്ലേ അപ്പോൾ പി എനെ നമ്മൾ എന്ത് വിളിച്ചു എക്സ് എന്ന് വിളിച്ചു അപ്പോൾ പി എ എന്ന് പറഞ്ഞത് എക്സ് ആക്കി എടുത്താൽ എക്സ് ബൈ പി ഡി എന്ന് പറഞ്ഞത് പി എ പ്ലസ് എ ഡി അല്ലേ അപ്പോൾ എക്സ് ബൈ എക്സ് പ്ലസ് നാല് സമ എന്തെഴുതുക എ ബി ബൈ സി ഡി എ ബി എത്ര ഒമ്പത് ഒമ്പത് ബൈ പന്ത്രണ്ട് എന്ന് എഴുതാം ഒരു ചരം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് ഗുണിച്ച് കഴിഞ്ഞാൽ ആറ് വില കിട്ടും എക്സിൻ്റെ വില കിട്ടും അപ്പോൾ പന്ത്രണ്ട് എക്സ് ഈക്വൽ ടു ഒമ്പത് ഇൻറ്റു എക്സ് പ്ലസ് നാല് എന്നാണ് ഒമ്പത് എക്സ് പ്ലസ് ഒമ്പത് ഇൻറ്റു നാല് എത്ര മുപ്പത്തി ആറ് കിട്ടും പന്ത്രണ്ട് എക്സ് എന്ന് ഒമ്പത് എക്സ് കുറച്ചാൽ മൂന്ന് എക്സ് സമം മുപ്പത്തി ആറ് അപ്പോൾ എക്സ് ഈക്വൽ ടു മുപ്പത്തി ആറ് ബൈ മൂന്ന് എന്ന് എഴുതാം മുപ്പത്താറ് ബൈ മൂന്ന് എത്ര പന്ത്രണ്ട് അല്ലേ മുപ്പത്താറ് ബൈ മൂന്ന് പന്ത്രണ്ട് ഡി എക്സ് കിട്ടിക്കഴിഞ്ഞാൽ പി എയുടെ അളവായി പി എയുടെ അളവ് കിട്ടിയാൽ പി ഡി പറയാം അപ്പോൾ പി ഡി പറയാൻ പന്ത്രണ്ട് പ്ലസ് എ ഡി വേണം പന്ത്രണ്ട് പ്ലസ് നാല് അല്ലേ പന്ത്രണ്ട് പ്ലസ് നാല് എത്ര പതിനാറ് ഇതോടെ ബി ചോദ്യത്തിൻ്റെയും തുടർന്ന് ഇനിയും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ചാനൽ ഉപകാരപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി